ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അധികാരമോഹിയും അതീവ തന്ത്രശാലിയുമായിരുന്നു ദാവീദ് രാജാവിൻ്റെ പുത്രനായ അബ്ശാലോം. തന്ത്രപൂർവം കരുക്കൾ നീക്കി ദാവീദിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു. ദാവീദിന് ജെറുസലേമിൽ നിന്ന് ഓടിയൊളിക്കേണ്ടി വന്നു. ദാവീദ് ഒളിവിൽ കഴിയുന്ന കാലം. ഒരു ദിവസം ഷമയി എന്നു പേരുള്ള ഒരാൾ ദാവീദിനെയും കുടുംബത്തെയും അപമാനിച്ച് സംസാരിച്ചു. ദാവീദിന് മുൻപ് രാജാവായിരുന്ന ഷാവോലിൻ്റെ കുടുംബ ബന്ധുക്കളിൽ ഒരാളായിരുന്നു ഷമയി. അവൻ്റെ ശാപവർഷം നീണ്ടുപോയപ്പോൾ ദാവീദിൻ്റെ പോരാളികളിൽ ഒരാൾ ദാവീദിനോട് ചോദിച്ചു, അങ്ങയെ ശപിക്കുന്ന ഈ നായുടെ തല ഞാൻ വെട്ടട്ടെ. ദാവീദിന് സ്വീകാര്യമല്ലായിരുന്നു ആ നിർദ്ദേശം. അയാൾ ശപിച്ചിട്ട് അയാളുടെ പാട്ടിനെ പൊയ്ക്കോട്ടെ എന്നായിരുന്നു ദാവീദിൻ്റെ മറുപടി. രാജ്യം നഷ്ടപ്പെട്ടതുമൂലം അതീവ ദുഃഖിതനും കോപാകുലനുമായിരുന്നു ദാവീദ്. എങ്കിലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ തന്നെ ശപിക്കാൻ എത്തിയവനോട് പോലും ദയാപൂർവമാണ് ദാവീദ് പെരുമാറിയത്. ഷമയി ചെയ്തത് തെറ്റായിരുന്നെങ്കിലും അയാളെ കൊല ചെയ്തിട്ട് തനിക്കൊന്നും നേടാനില്ലെന്നായിരുന്നു ദാവീദിൻ്റെ ചിന്ത. ദാവീദിൻ്റെ ക്ഷമാശീലവും ശത്രുവിനോടുള്ള സഹിഷ്ണുതയും നമ്മിൽ അദ്ദേഹത്തോട് ആദരവ് സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിൽ നമ്മുടെ ഉള്ളിലും മനുഷ്യത്വമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് നമുക്കുള്ള മനോഭാവം എന്താണ്? അവരെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്യണമെന്നാണോ? അങ്ങനെയെങ്കിൽ നമ്മിലെ മനുഷ്യത്വത്തെക്കുറിച്ച് ശരിക്കും സംശയിക്കണം. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് പൊറുക്കാനുള്ള വിവേകവും സന്മനസ്സും നമുക്കുണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ മാറ്റുകൂടും. സദൃശവാക്യം 22:4. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.